കണ്ണൂരിന്റെ ഇളവ് കരിപ്പൂരിനെ തളർത്തുന്നു. എയർപോർട്ട് അതോറിറ്റിക്ക് നഷ്ടം ലക്ഷങ്ങൾ. കണ്ണൂർ വിമാനത്താവളത്തിന് അനുവദിച്ച നികുതി ഇളവ് കരിപ്പൂരിനെ തളർത്തില്ലെന്ന മന്ത്രി ഇ പി ജയരാജന്റെ വാദം തെറ്റാണെന്ന് തെളിയുന്നു. ഇളവ് അനുവദിച്ചതിനു ശേഷം ഒരു വിമാന കമ്പനിയുടെ 3 പ്രധാന ആഭ്യന്തര സർവീസുകൾ കരിപ്പൂരിൽ നിന്നും നിർത്തലാക്കി. എയർപോർട്ട് അതോറിറ്റിക്ക് ഒരു ദിവസത്തെ നഷ്ടം 1,50,000 രൂപയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരു വിമാന കമ്പനി ഈ മാസം 4 പ്രധാനപ്പെട്ട 3 സർവീസുകൾ നിർത്തലാക്കിയത്. വിമാനത്താവളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലേക്കുള്ള സർവീസാണിത്. ഇതുവഴി എയർപോർട്ട് ചാർജ് ഇനത്തിൽ എയർപോർട്ട് അതോറിറ്റിക്കുള്ള ഒരു ദിവസത്തെ നഷ്ടം 1,00,000 മുകളിലാണ്. ഇതിനു പുറമെയാണ് എയർപോർട്ടിലെ മറ്റ് അനുബന്ധ വരുമാനങ്ങളിൽ നിന്നുള്ള നഷ്ടവും. വിമാനക്കമ്പനികളുടെ ചിലവിന്റെ 70% ഇന്ധനവിലയ്ക്കാണ് പോകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കണ്ണൂരിന് നൽകിയ നികുതി ഇളവ് കരിപ്പൂരിനും നൽകണമെന്നാണ് ആവശ്യം. കരിപ്പൂരിനെ തളർത്താനുള്ള ആസൂത്രിത ശ്രമമാണ് സർക്കാരിന്റെ തീരുമാനത്തിന് പിന്നിലെന്നാണ് ആരോപണം. കരിപ്പൂരിനും നികുതി ഇളവ് നൽകിയില്ലെങ്കിൽ സർവീസ് നടത്താൻ തയ്യാറായി നിൽക്കുന്ന എയർ ഇന്ത്യയുടേതുൾപ്പെടെയുള്ള വലിയ വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് മാറ്റുമോ എന്ന ആശങ്കയുമുണ്ട്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.